സുരേഷ് ഗോപിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? പൊതുവെ അഭിപ്രായം വെച്ചാല് മാസ്റ്റർ അപ്പോ ആ വ്യക്തിയെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമുള്ളൂ. നല്ല അഭിപ്രായമുള്ളൂ. ഒരു പെണ്ണിന്റെ വേളില് ഒരു ബന്ധുവിന്റെ ഒരാള് അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് കൈവെക്കാൻ പാടില്ല. ചില അഭിമുഖത്തിലും സംസാരത്തിലും അദ്ദേഹത്തിന്റെ ഒരു സിനിമ സ്റ്റൈലിലേക്ക് വരുന്നുണ്ട്. നമസ്കാരം. സുരേഷ് ഗോപിക്കായി തൃശൂരും തിരുവനന്തപുരത്തും രണ്ട് PR ഏജൻസികൾ പ്രവർത്തിക്കുന്നതായാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആരോപണം. സുരേഷ് ഗോപി എന്ന BJP നേതാവിനെ നന്മയുടെ പ്രതീകമായി പ്രചരിപ്പിക്കാൻ ഈ ഏജൻസികൾ രാപ്പകൽ ഭേദമന്യേ പ്രവർത്തിക്കുന്നു എന്നാണ് ആരോപണം. എന്നാൽ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാത്ത കാസർഗോഡ് ജില്ലയിലെ ആളുകളോട് ഞങ്ങൾ ചോദിക്കുകയാണ്. സുരേഷ് ഗോപി വിവാദവും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇത് രണ്ട് ഭാഗങ്ങളായാണ് വരുന്നത്. ഒന്ന് പുരുഷന്മാർ പറയുന്ന അഭിപ്രായങ്ങളും മറ്റൊന്ന് അമ്മമാർ പറയുന്ന അഭിപ്രായങ്ങളും രണ്ടും കാണാൻ ശ്രമിക്കുക. സുരേഷ് ഗോപിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? പൊതുവെ അഭിപ്രായം വെച്ചാല് ഒരു നടനില്ലായിരിക്കും. അത് മാത്രമല്ല ജനങ്ങളുമായിട്ട് എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വളരെയേറെ മുൻകൈ എടുത്ത് സ്വന്തം പിന്നെ ഇതിന്റെ ഫണ്ട് പോലും അത്രയും കാര്യങ്ങൾക്ക് നീക്കി വെക്കുന്ന ഒരു വ്യക്തിയാണ്. പൊതുവെ ജനങ്ങൾക്ക് നല്ല അഭിപ്രായം തന്നെയാണ്. കാരണം ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനം ഏതിനും മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പല നല്ല കാര്യങ്ങളും നമ്മുടെ ഈ നാട്ടിലേക്കും മറ്റു എവിടെ ആയാലും എന്ന് എത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ മറ്റു രാഷ്ട്രീയക്കാരിൽ നിന്നും തീർച്ചയായിട്ടും വ്യത്യസ്തനാണ്. രാഷ്ട്രീയക്കാർ അവരുടേതായ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ ഇവർ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് മുൻകൈ എടുക്കുന്നത്. അത് തന്നെയല്ലേ ജനങ്ങൾ അംഗീകരിക്കുന്നത് തന്നെ. അതിനെയും മാത്രമല്ല പൊതു ഇത്തരം കാര്യങ്ങളിൽ പോലും ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടാന്ന് അദ്ദേഹം മുന്നിട്ട് ഇറങ്ങുന്നത്. എപ്പോഴും സുരേഷ് ഗോപി എന്ന വ്യക്തി വിവാദങ്ങളിൽ പെടാറുണ്ട്. വിവാദങ്ങൾ ഏതൊരാളും പ്രവർത്തനം നടത്തുമ്പോഴാണ് വിവാദത്തിന് വരുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് വിവാദത്തിലായിട്ട് മാറും. ഇന്നത്തെ രാഷ്ട്രീയ ചിന്താഗതി തന്നെ അത് തന്നെയാണ്. ആരാണ് നല്ലതെന്ന് അവർക്കെതിരെ വിവാദം ഉണ്ടാക്കിയാണ് ഇന്നത്തെ ചുറ്റുപാട്, രാഷ്ട്രീയ ചുറ്റുപാട് അങ്ങനെയാണ് കാണുന്നത്. ഈ വിവാദം ഉണ്ടാക്കുന്നവരോട് പ്രതിഷേധം ഉണ്ടോ? ഇങ്ങനെ ഇത്തരം വിവാദം ഉണ്ടാക്കുന്ന അവർ അതിന് തന്നെ ഇറങ്ങിത്തിരിക്കുന്നവരാണ്. വിവാദം ഉണ്ടാക്കുവാനായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ എതിർക്കാനുള്ള കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ചിന്താഗതി. സുരേഷ് ഗോപി എന്ന മനുഷ്യനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തു. തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ അംഗീകരിക്കണം. അവിടെ രാഷ്ട്രീയമല്ല, അയാൾ എന്താണ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾ കാണുന്നത് വെച്ചാല് അയാൾ എന്താണ് ചെയ്യുന്നത്, അയാൾ രാഷ്ട്രീയമല്ല, ഒരു ജനപ്രതിനിധിയായിട്ട് വന്നു കഴിഞ്ഞാല് അവർ എന്താണ് ചെയ്യുന്നത്, രാഷ്ട്രീയത്തിന് വേണ്ടാണ് ചെയ്യുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയാണോ? ജനങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും അംഗീകരിക്കും. അവിടെ ഒരു പാർട്ടി നോക്കൂല, അല്ലെ ഏത് പാർട്ടിക്കാരനല്ല നോക്കുന്നത്. അയാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന് തീർച്ചയായും അംഗീകരിക്കും. ഏറ്റവും ഒടുവിലത്തെ ചോദ്യം, രാഷ്ട്രീയത്തോട് എന്ത് സമീപം? രാഷ്ട്രീയത്ത് പൊതുവേ എനിക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല. നല്ല കാര്യം ചെയ്യുന്നവരോട് ഞാൻ നന്നായിട്ട് പ്രതികരിക്കും, അത്രയേ ഉള്ളൂ എനിക്ക്. ആരായാലും നല്ലത് ചെയ്യുന്നവരോട് രാഷ്ട്രീയം നോക്കാറില്ല. തെരഞ്ഞെടുപ്പ് വന്നാൽ തോന്നും ചെയ്യുന്നതാണ്. ആ വ്യക്തികൾ എങ്ങനെയാണ്, ആ വ്യക്തികൾ നാളെ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യും, അവരെ നോക്കിയിട്ടാണ് ചെയ്യുക. അല്ല വെറും രാഷ്ട്രീയത്തിനല്ല, അവർ രാഷ്ട്രീയം പറയുന്നത് ഇന്നൊക്കെ ഒരു വടി വെച്ചിട്ട് അത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ അതിലേ ചെയ്യും. അവിടെ വ്യക്തി നോക്കൂല, അവരവർത്തി എന്നെ സംബന്ധിച്ചോളും അതല്ല. ആ വ്യക്തി നിൽക്കുന്ന വ്യക്തി അയാൾ നാളെ നാടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും അതിനു വേണ്ടിയായിരിക്കും അതോടൊപ്പം ഞാനുണ്ടാവും. സുരേഷ് ഗോപി ഈ ഒരു മണ്ഡലത്തിൽ നിൽക്കുകയാണെങ്കിൽ വോട്ട് ചെയ്യും? തീർച്ചയായും അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തീർച്ചയായും അദ്ദേഹത്തെ പിന്തുണക്കാൻ തയ്യാറാവും. എന്റെ പേര് ഗംഗാധരൻ. ഈ സുരേഷ് ഗോപി പലപ്പോഴും വിവാദത്തിൽ പോയി പെടാറുണ്ട്. ഇത് ആവശ്യമായ വിവാദമാണോ അല്ല അനാവശ്യമായി ഉണ്ടാക്കുന്ന വിവാദമായിട്ടാണ് തോന്നുന്നത്? അത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. അയാള് നല്ലൊരു വ്യക്തിയാണ്, അല്ലാതെ പൊതുവെ നല്ല സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് നമുക്ക് യോജിപ്പുണ്ടോ? അത് കുറച്ചാൽ ഞാൻ മാസ്റ്റർ അപ്പോ ആ വ്യക്തിയെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമുള്ളൂ. നല്ല അഭിപ്രായമുള്ളൂ. അത് ഉദാഹരണത്തിന് താങ്കളുടെ മണ്ഡലത്തിലാണ് അദ്ദേഹം ഇപ്പോ വോട്ട് സ്ഥാനാർത്ഥി എടുക്കുന്നെങ്കിൽ താങ്കൾ വോട്ട് ചെയ്യാൻ തയ്യാറുണ്ടോ? അത് ചോദിച്ചാല് രാഷ്ട്രീയം തടസ്സമാവോ? തടസ്സമാവും. സുരേഷ് എന്ന വ്യക്തി എനിക്ക് ഭയങ്കര കാര്യമാണ്, നല്ല ഇഷ്ടമാണ്, പക്ഷെ നല്ല ഉപകാരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ വോട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയം തടസ്സം വരും. തീർച്ചയായിട്ടും വരും. അപ്പൊ അവിടെ വ്യക്തിക്കാണോ നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്? നല്ല മനസ്സിന് പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വോട്ട് കൊടുത്ത് നൽകേണ്ടതല്ലോ അങ്ങനെങ്കിൽ? അവരും വരുവാ പറയാണ്. രാഷ്ട്രീയം ഒരു തടസ്സമാണ് അദ്ദേഹത്തെ അംഗീകരിക്കാൻ. കറക്റ്റ്, അത് കൃത്യം പറഞ്ഞത് അല്ല. ഓക്കെ, താങ്ക് യു. ഞാനിപ്പോ സംസാരിക്കുന്ന വിഷയം നിങ്ങളിപ്പോ കേട്ടുകയാണ്, സുരേഷ് ഗോപിയാണ് താരം. അപ്പോ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഇപ്പോ കടന്നു വരികയാണ്. മാധ്യമ പ്രവർത്തക, സ്ത്രീയായ മാധ്യമ പ്രവർത്തകരുടെ അനുവാദമില്ലാത്ത അവരുടെ ചുമലിൽ കൈത്തട്ടുക, അതൊരു വിവാദമായിരിക്കുകയാണ്. ഇപ്പോ ഒരു കേസൊക്കെ സുരേഷ് ഗോപിക്ക് എതിരെടുത്തിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ ഇതിനെ കുറിച്ച് പറയാനുള്ളത്?
അതിനെ കുറിച്ച് പറയാനുള്ളത് വെച്ചാൽ ഒരു പെണ്ണിന്റെ വേളില് ഒരു ബന്ധുവില്ലാത്ത ഒരാള് അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് കൈവെക്കാൻ പാടില്ല. അത് ആരെ തന്നെ ആയാലും പബ്ലിക് പ്ലേസില് ഒരു പെണ്ണിനോട്, ഇപ്പൊ എന്റെ അമ്മയോ പെങ്ങളോട് ആരെങ്കിലും ഒരു ആള് ഇപ്പൊ നിങ്ങൾ ചോദ്യം ചോദിച്ചോണ്ടി പെട്ടെന്ന് കൈവച്ചാൽ അത് ശരിയാണോ തെറ്റാണോ? അത് മൂന്ന് പ്രാവശ്യം അവര് നീട്ടുന്നത് കൈകാടുന്നുണ്ട്. അത് അയാളെ മനസ്സിലാക്കണായിരുന്നു അപ്പൊ ഞാൻ ഒരിക്കൽ മാപ്പ് പറഞ്ഞു അതിന് രംഗത്ത് വന്നിരുന്നു. വീണ്ടും ആ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു വലിയൊരു നിയമക്കുറിപ്പിലേക്ക് പോകേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോ അവരെന്തെങ്കിലും രാഷ്ട്രീയം തന്നെ ആയിരിക്കാം, അവരെ രാഷ്ട്രീയം തന്നെ ആയിരിക്കാം, രാഷ്ട്രീയം ഉണ്ടാവാം. പക്ഷെ സുരേഷ് ഗോപി എന്ന വ്യക്തി നല്ല വ്യക്തി ആയിരിക്കാം, പക്ഷെ ആ ചെയ്ത പ്രവൃത്തി ആ പെൺകുട്ടിയോട് മാന്യമായ പ്രവൃത്തിയല്ല. ആ പെൺകുട്ടി മൂന്ന് പ്രാവശ്യം തട്ടിച്ചാടുന്നുണ്ട്, മൂന്നാല് പ്രാവശ്യം തട്ടിച്ചാടുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ആ വ്യക്തി മനസ്സിലാക്കുന്ന കഴിവ് അദ്ദേഹത്തിന് വേണമായിരുന്നു. പിന്നെ എല്ലാവരെയും വീണ്ടും സഹോദരി സഹോദരന്മാരെ അവര് അത് നമ്മളെ കാഴ്ചപ്പാടിലായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, അതായത് ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്, അച്ഛന്റെ സ്നേഹം ബിംബി നിൽക്കുന്ന കേരളീയർ അച്ഛന്റെ സ്നേഹം വാരിക്കോരി നൽകാൻ സുരേഷ് ഗോപി, അങ്ങനത്തെ ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്നേഹം ആഗ്രഹിക്കുന്ന ആളുകളല്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് ചിലപ്പോ ആ ദുരുദ്ദേശം ഉണ്ടായിരിക്കില്ല, നല്ല കാര്യമായിരിക്കാം. പക്ഷെ അതിനൊക്കെ ഇഷ്ടമില്ല, അത് അംഗീകരിക്കണം. അതിന് എന്താണ് ഇപ്പൊ ഒരു മാർഗം, അതിന് അത് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? രക്ഷപ്പെടാനല്ല, ആ പ്രവൃത്തി മാന്യമായി മാപ്പ് പറഞ്ഞ് അതിൽ രാഷ്ട്രീയം കലർത്താണ്ട് മുൻപോട്ട് രാഷ്ട്രീയ പ്രവർത്തനവുമായി പോകുന്നതാണ് നല്ലത്. അതിന് രാഷ്ട്രീയ പിടിവലിയായി വിളിച്ചു മുറിക്കുക, അതിനെ വോട്ടാക്കാൻ ശ്രമിക്കാണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ ആ തെറ്റ് ഏറ്റു പറഞ്ഞ് അത് അവിടെ തീർക്കുക എന്നുള്ളതാണ്. അല്ല, അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ സുരേഷ് ഗോപി നിങ്ങൾക്ക് ഇഷ്ടമാണ്. അത് രാഷ്ട്രീയമായിട്ട് അത് നിങ്ങളെ മണ്ഡലത്തിൽ അയാൾ സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ വോട്ട് ചെയ്യാൻ, വ്യക്തിപരമായി ഇഷ്ടമാണ് വോട്ട് ചെയ്യാൻ, രാഷ്ട്രീയം തടസ്സമാകുമോ? വ്യക്തിപരമായിട്ട് എനിക്ക് എന്റെ കാഴ്ചപ്പാട് രാഷ്ട്രീയം ഉണ്ടാവും, അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവും. അതിനെ കൊടുക്കും, ഇവിടെ ആര് വന്നാലും ആരെ നയിക്കാലും ഈ നാട്ടിൽ കാസർഗോഡ് കണ്ണൂര് എന്നീ മേഖലകളിൽ ഓരോ വ്യക്തിക്കും അവരുടെ രാഷ്ട്രീയ നിലപാടുണ്ട്. ആ നിലപാടിനനുസരിച്ച് വോട്ട് കൊടുക്കും. പിന്നെ ആടുന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് ഇത് നിഷ്പക്ഷമായിട്ടുള്ളത്. കുറച്ച് അത് കുറച്ച് ആൾക്കാരുണ്ടാവും കാസർഗോഡ് കണ്ണൂര് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ തോന്നുന്നുണ്ട്? അങ്ങനെ മൂപ്പര് വന്നു കഴിഞ്ഞാൽ സംരക്ഷിക്കും. അവസാനത്തെ ചോദ്യം, മൂപ്പരുടെ മൂപ്പര് നല്ലൊരു വ്യക്തിയാണ്, മൂപ്പര് തെരഞ്ഞെടുത്ത രാഷ്ട്രീയം ശരിയാണ്? അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയത്തില് തെരഞ്ഞെടുക്കാം, ജനാധിപത്യ രാജ്യത്ത് കാഴ്ചപ്പാട് ആദ്യമായിട്ടാണ്. പിന്നെ വീണ്ടും ഇതിലേക്ക് പോയി, അപ്പൊ ഒരു സ്ഥാനം മോഹിച്ച് അങ്ങനെ പോയി വന്നു. നല്ല വ്യക്തി തന്നെയാണ്. കോൺഗ്രസിലും സി പി എല്ലിലും ഒന്നും അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാത്തപ്പോഴാണോ മൂപ്പര് ബി ജെ പിയിലേക്ക് ചാഞ്ഞു പോയത്? കേരളത്തിന്റെ കോൺഗ്രസിന്റെ ഒന്നിച്ചോ സീറ്റോ ചെന്നാൽ മതി ഒരു സ്ഥാനം വേണമെങ്കിൽ, അതായിരിക്കില്ല അദ്ദേഹത്തിന്റെ. നിങ്ങൾക്കാ നിങ്ങളുടെ ആ കാഴ്ചപ്പാട് രാഷ്ട്രീയം ഉണ്ടാവും. ഒടുവിലത്തെ ഒടുവിലത്തെ ചോദ്യം, അദ്ദേഹം ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്ന ക്യാരക്ടറിൽ നിന്നും മോചിതമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? ഐ പി എസ് എന്ന മൂവിയിൽ തന്നെ ഇത് ഇംപ്രസീവായിട്ടുള്ള ഒരു റിലേഷൻ അതിൽ വരുന്നുണ്ട്. അതില് സാമി ജേർണലിസ്റ്റിന്റെ മേളിൽ കൈവെക്കുകയും അത് തെറ്റാണ്, അതിന്റെ മുകളിൽ ഒരു കേസ് കൊടുക്കണമെന്നും സുരേഷ് ഗോപി അത് തന്നെ വ്യക്തമായി പറയുന്നു. അല്ല, മൂപ്പര് ഇപ്പൊ മൂപ്പരുടെ ഞാൻ മൂപ്പരുടെ നടന ഭാവത്തിൽ, അതായത് മൂപ്പരുടെ പ്രാകൃത പെരുമാറ്റത്തിൽ ഇപ്പോഴും ആ ഐ പി എസ്കാരൻ ഭരത്ചന്ദ്രൻ ഐ പി എസ് ഉണ്ടോ? രാഷ്ട്രീയക്കാരനായി മാറി ചില അഭിമുഖത്തിലും സംസാരത്തിലും അദ്ദേഹത്തിന്റെ ഒരു സിനിമ ശൈലിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ അതിലേക്ക് കുറച്ച് ആക്ടിങ് കയറി വരുന്നുണ്ട്. നമ്മുടെ ചേട്ടന്മാരുടെ കൃത്യമായ അഭിപ്രായം, അദ്ദേഹത്തെ വ്യക്തി എന്ന നിലയിൽ പൂർണ്ണമായ പിന്തുണ, പൂർണ്ണമായ ഇഷ്ടം. പക്ഷേ ആ പെൺകുട്ടിയോട് അവൾക്ക് ഇഷ്ടമില്ല എന്ന് അല്ലെങ്കിൽ അവൾ പ്രതികരിച്ചപ്പോൾ അത് തിരുത്താൻ സുരേഷ് ഗോപി തയ്യാറാകണമായിരുന്നു, വീണ്ടും ആവർത്തിക്കരുതായിരുന്നു. പേര് അനീഷ്, അനീഷ് സുബിത്, സുബിത്, എല്ലാവരും ഉദ്മക്കാരാണ്. അപ്പൊ സുരേഷ് ഗോപി വന്നു നമുക്ക് എല്ലാവരും കാണണം. തീർച്ചയായും സന്തോഷമാണ്.